ലിയതൂബമുസിയാൻ പകലിൽ തെറ്റ് ചെയ്തവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി പകലിൽ അവൻ കൈ നീട്ടി നിൽക്കും ലിയതൂബമുസിയല്ലേയിൽ രാത്രിയിൽ തെറ്റ് ചെയ്തവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുന്നത് വരെയും ഈ പ്രക്രിയ നടന്നുകൊണ്ടേയിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ഇല്ലേ. പിന്നെന്താ നരകം? എന്താ പറഞ്ഞ എന്താ പറഞ്ഞേ എന്താണ് പറഞ്ഞേ? എന്തിനാ രാവിലെ വരണേ? ഇത് പഠിക്കേ. എന്താ പറേ? അവൻ ഗഫൂറാണ്. എത്ര അവൻ രാത്രിയിൽ കൈ തുറന്നിരിക്കും. പറയൂബ മുസി പകലിൽ തെറ്റ് ചെയ്തവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി. ഏതുവരെ? നേരം വെളുക്കുന്നവരെ. നേരം വെളുത്താലോ പിന്നെ കൈ തുറന്നിരിക്കും. പകലിൽ അവൻ കൈ തുറന്ന് പിടിച്ചിരിക്കും. ഇരിക്കും നിൽക്കുന്ന വാക്കിനൊന്നും അർത്ഥമല്ല ട്ടാ. നമ്മൾ വിചാരിച്ചൊന്നല്ല എന്റെ അർത്ഥം. എന്നാലും അത്രല്ലേ പറയാൻ കഴിയുള്ളൂ. പകലിൽ അവൻ കൈ തുറന്ന് പിടിച്ച് നിൽക്കും ഇരിക്കും രാത്രിയിൽ തെറ്റ് ചെയ്തവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി. അതെത്ര കാലം? പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുന്നത് വരെ. പിന്നെന്ത് നേരകാണ്? പിന്നെന്താ അറിയ? അതുകൊണ്ട് ചുമത്തക്കയാവോ, നിനക്കാവശ്യം ജാരാകലാണ്. ഖുർആനും കൊണ്ട് അള്ളാഹുവിന്റെ കോടതിയിൽ ചെല്ലാനാണ്. ഖുർആൻ മനുഷ്യന്മാർക്കുള്ളതല്ല, ഹുദല്ലിൽ മനുഷ്യന്മാരെന്നല്ല, ഹുദല്ലിൽ മുത്തഖയൻ. അള്ളാഹുവിന്റെ കോടതിയിലേക്ക് നീ ചെന്നു, നിന്റെ കയ്യിൽ ഖുർആനുണ്ട്, അള്ളാഹു പഠിപ്പിച്ച പരിശുദ്ധ കലാമുണ്ട്. അപ്പൊ അള്ളാഹു നിന്നെ സ്വീകരിച്ചു, അവനെന്നെ വന്നോട്ടെ, അവൻ ഞാൻ ഖുർആൻ ഏറ്റെടുത്തോ തന്നെ. ഓ മുത്തഖയാ, ഇത്രല്ലേ ആവശ്യം? മനസ്സിലായില്ലേ? ചിന്തിക്കണം. എന്നെനിക്ക് നാല് ഗുണങ്ങൾ വേണം. ഒന്ന്, നീ ജലീലായ റബ്ബിനെ പേടിക്കണം. എന്ത് പേടി? നരകല്ല, നരകം പറഞ്ഞു വരുത്. നരകൊക്കെ അതിൻ്റെ നാലാം ക്ലാസ്, നൂറാം ക്ലാസ്സാ. ആരെ പേടിക്കുക? അള്ളാഹനെ പേടിക്കുക. ബാപ്പാനെ പേടിക്കൽ ബാപ്പാന്റെ ബടിയല്ല, ബാപ്പാനെയാണ്. നാല് കാര്യം ഉണ്ടെങ്കിൽ മുത്തക്കയാ. ഒന്ന്, ജലീലായ റബ്ബ് തന്നെ തന്നോട് പിണങ്ങുമോ എന്ന് ഭയപ്പെടുക. രണ്ട്, അള്ളാഹു ഇറക്കിയ നിയമങ്ങൾ അമൽ ചെയ്യുക. ചെയ്യേണ്ടത് ചെയ്യുക, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാതിരിക്കുക. മൂന്ന്, അൽ ഖനാഅത്ത് ബിൽ ഖലീൽ, കുറഞ്ഞത് കൊണ്ട് തൃപ്തിപ്പെടുക. നാല്, അൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, തിരിച്ചു പോകാനുള്ള ദിവസത്തിന് വേണ്ടി തയ്യാറെടുക്കുക. ബസ്, നാല് കാര്യം ഉണ്ടെങ്കിൽ ജാരായി. ബാക്കി മൂന്നും അടുത്താഴ്ച വിശദീകരിക്കും. നാല് കാര്യം പറ. ഒന്ന്, റബ്ബ് പിണങ്ങുമോന്ന് ഭയപ്പെടുക. രണ്ട്, അള്ളാഹു ഇറക്കിയ നിയമങ്ങൾ കൊണ്ട് അമൽ ചെയ്യാം. മൂന്ന്, കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുക. നാല്, തിരിച്ചു പോകാനുള്ള ദിവസങ്ങൾക്ക് വേണ്ടി തയ്യാറെടുക്കുക. നാല് കാര്യമുണ്ടെങ്കിൽ ആര് പറഞ്ഞു? അലി ഇബ്നു അബി ത്വാലിബ് പറഞ്ഞോന്ന് ഞാൻ പറഞ്ഞു. നീ പറഞ്ഞോല്ലേ എന്ന് മയച്ചറിയങ്ങൾക്ക് അലിയാരോട് ചോദിക്കുക. റളിയല്ലാഹു അൻഹു, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ കിതാബ് കണ്ട പറഞ്ഞു. മനസ്സിലായില്ലേ? ജനങ്ങൾക്കൊക്കെ മുത്തക്കയാണ്. അപ്പൊ അലി ഇബ്നു അബി ത്വാലിബ് അല്ലേ വലിയ പണ്ഡിതൻ, അവരോട് ചോദിച്ചു, മാനവർഗളെ മുത്തക്കയും മുത്തക്കയെന്നാണ് ഖുർആനിൽ പറഞ്ഞത്, ഞങ്ങൾക്കതാകണം, എന്താ വേണ്ടേ? അപ്പൊ പറഞ്ഞു, നാല് കാര്യം ഉണ്ടെങ്കിൽ മുത്തക്കയോ. ഒന്ന്, അള്ളാഹു പിണങ്ങുമോ എന്ന് ഭയപ്പെടുക. രണ്ട്, അള്ളാഹു ഇറക്കിയ നിയമങ്ങൾ കൊണ്ട് അമൽ ചെയ്യാം. മൂന്ന്, കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുക. നാല്, തിരിച്ചു പോകാനുള്ള ദിവസത്തിന് വേണ്ടി തയ്യാറെടുക്കുക. ഒന്നുകൂടെ പറ. ഒന്ന്, പറ, അള്ളാഹു പിണങ്ങുമോ എന്ന് ഭയപ്പെടുക. രണ്ട്, ഇറക്കപ്പെട്ട നിയമങ്ങൾ കൊണ്ട് അമൽ ചെയ്യുക. മൂന്ന്, കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുക. നാല്, തിരിച്ചു പോകാനുള്ള ദിവസത്തിന് വേണ്ടി തയ്യാറെടുക്കുക. ഈ നാല് കാര്യം ഒരാളിൽ ഉണ്ടെങ്കിൽ അവൻ തന്നെയാണ് മുത്തഖി. പള്ളിയിലെ ഖതീബാക്കിയിട്ടില്ലെങ്കിലും, ഖതീബല്ല, നാടനാണ്. ആയിക്കോട്ടെ, എന്നെന്താണ്? മനസ്സിലായില്ലേ? അല്ലാഹു നമുക്ക് തോഫിയൊക്കെ തരട്ടെ.